എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യ ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ അത്യന്തം പ്രശംസിക്കപ്പെട്ട ഒരു വലിയ സംഭവം ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:04 അരങ്ങേറി. ഏറെ പ്രതീക്ഷയോടെ ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 ദൗത്യം തികച്ചും വിജയകരമായ നിലയിൽ അമ്പളിയമ്മാവനിൽ ലാൻഡ് ചെയ്യുകയാണ്. ആദ്യഘട്ടം മുതൽ ഏറ്റവും ഒടുവിലത്തെ സമയം വരെയുമുള്ള ഇസ്രോയുടെ സാങ്കേതിക നിയന്ത്രണ കേന്ദ്രത്തിനുള്ള കമാൻഡുകൾ ലാൻഡർ കൃത്യമായി സ്വീകരിക്കുകയും വളരെ വിദഗ്ധമായ നിലയിൽ ശാസ്ത്രീയമായ നിലയിൽ തന്നെ 140 കോടി ജനങ്ങളുടെയും പ്രതീക്ഷ വിഫലം ആകാതെ ഇരിക്കത്തക്ക നിലയിൽ വിജയകരമായി ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ തന്നെ ഇന്ത്യയെ ഇപ്പോൾ തുറിച്ചു നോക്കുകയാണ്. 1969 ISRO സ്ഥാപിതമാകുന്നത്. ഏതാണ്ട് 53 വർഷങ്ങൾ കൊണ്ട് അമേരിക്കയിലെ നാസയേക്കാൾ ഒരു പടി മുമ്പിൽ എന്ന് പറയത്തക്ക നിലയിൽ, അല്ലെങ്കിൽ നാസയോളം തന്നെ വളരെ മികവുറ്റ സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ സ്പേസ് റിസർച്ചിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇന്ത്യ ശുക്രനിലേക്കും ചൊവ്വയിലേക്കും സൂര്യനിലേക്കുമൊക്കെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ അയക്കാനും ആ വിദൂര ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് ശാസ്ത്രീയമായി പര്യവേഷണം ചെയ്യുവാനും ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ, വിശേഷാൽ ISRO ശാസ്ത്ര സംഘത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യം വളരെ അതിശയകരമായ നിലയിൽ ശാസ്ത്ര സാങ്കേതികതയിലും ബഹിരാകാശ ഗവേഷണ രംഗത്തും അത്യന്തം പ്രബലമായി വളർന്നുവരുന്നു, വർദ്ധിച്ചു വരുന്നു. ലോകരാഷ്ട്രങ്ങൾ തന്നെ വരുന്നാളുകളിൽ ഇങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾക്ക് ഇന്ത്യയെ ആശ്രയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. വാസ്തവത്തില് ഈ വലിയ നേട്ടം ഇന്ത്യ സാധിച്ചു കഴിഞ്ഞ് ഇപ്പോൾ അവിടെ റോവർ അതിന്റെ റാമ്പിൽ കൂടി ചന്ദ്രയാൻ 3 നിന്ന് അതിന്റെ ലാൻഡറിന്റെ റോവിൽ കൂടി പുറത്തിറങ്ങി ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെയ്യപ്പെടുന്ന പര്യവേഷണങ്ങളിൽ കൂടെ നമ്മുടെ ഇവിടുത്തെ ശാസ്ത്ര സംഘം എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അതേക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൃത്യമായി റോവർ നൽകി, റോവർ അത് ലാൻഡറിലേക്ക് നൽകി, അവിടെ നിന്ന് ചന്ദ്രന്റെ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓർബിറ്റിൽ വഴിയായി ഇസ്രോയുടെ ബാംഗ്ലൂർ സ്റ്റേഷനിൽ ആ സന്ദേശങ്ങൾ എത്തിച്ചേരുകയും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ആ സന്ദേശങ്ങളെ അനലൈസ് ചെയ്ത് ചന്ദ്രനെയും അതിന്റെ ഘടനയെയും അവിടുത്തെ ധാതുക്കളെയും മറ്റ് വസ്തുക്കളെയും കുറിച്ചൊക്കെയുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തുകയും വരും ഭാവിയിൽ വിപ്ലവാത്മകമായ പല കാര്യങ്ങൾക്കും നമ്മുടെ ചാന്ദ്രിക ഗവേഷണം ഒരു മുഖാന്തരമായി ഭവിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, മനുഷ്യൻ ചന്ദ്രനിലേക്ക് ഒരു പേടകം അയച്ചിട്ട്, ലാൻഡർ അയച്ചിട്ട്, കൃത്യമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കൃത്യമായി അത് ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യിക്കാനായിട്ട് മനുഷ്യന്റെ ബുദ്ധി വികാസം പ്രാപിച്ചു. അതിനെ നമ്മൾ പ്രശംസിക്കേണ്ടത് തന്നെ വളരെ അത്യന്തം ആവശ്യമാണ്. 1969 അമേരിക്കയിലെ ബഹിരാകാശ യാത്രികർ അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിലൂടെ ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തി എന്ന് നാം വിശ്വസിക്കുന്നു. ആ കാര്യം ലോകം അറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ
चंद्र दक्षिण ध्रुव अदाय सूर्य प्रकाश ऐसे लिखा दक्षिण ध्रुव लैंडर लैंडन लोक एल राज्य नील इंडिया आद्यम इंडिया साधचु ठीक प्रशंसनीय वस्तु वास्तव इंडिया महत्व विशेष नमें रिसर्च ऑर्गनाइजेशन महत्व लोक मुघोषिक इंडिया पंगा वाले प्रशंसनीय विषय अमेरिका नासुम पर नमें शास्त्र संघ अत्र मिवर अत्र कहव नज्य शास्त्र संघ इन पर्यवेश वे वेम प्रोत्साहिपू वाले नंदोड़ ई तरण ओर्क या सुविशेष वेलको दैवे मात्र वचन विशुद्ध वेदपुस्तक ई क्यों संबंध पल नील प्रवाचकन् मुखान पर अक्षर प्रति विश्वसूर दैवदासन आयु ई अस्थान क्यों सूचिपाग्रह प्रवाचक पुस्तक इंगे प्रवाचन पर नी कड़े नि चिग विड़ी नी आकाश गोल्ले पर अवड़ी नि ता सैन्य दैव यहोव अब अनेक आर वर्ष मुंब ओबदिया प्रवाचक विजी सत्यम वाक ओर्पा याग्रह चांद्रिक पर्यवेषणमो चौव पर्यवेषणमो अब शुक्र यात्रो सूर्यन नमें शास्त्र सांक इन पर्यवेश साधिकल वेदपुस्तक पर वेदपुस्तक पर मनुष्य चाहा निरूपिकसाध्यवागी अब मनुष्य शास्त्र आरती मूर ग्राम तूकम तलचको मनुष्य गवेषण एला मेखल कंटे कंतान नूतन सांक विकसीपान अब प्रयोजन पड़वान मनुष्य साधी कम सृष्टावाय दैव अत्र विकास प्रक्रिया ब्रेन नल्गय मनुष्य सृष्टि ई भूमि अद मनुष्य चयन निरूपिकसाध्यवागे ए दैव पर सृष्टि कहने अधिककाल मुंब ते भूमि चिदीपा आकाशतोम गोपुर पड़ियवा मनुष्य यत्नी दैव अत्नी दैव कसाध्यवागे दैव ते पर अगर नाम उत्पत्ति पुस्तक वाईक प्रवाचकन्द्रे वाक वाले चिंती वाक अदगरेपोले चिग विड़ी आकाश गोल्ले अवड़ी ता दैव यहोव अल इन अद मार्यू अदायश सकल गोल नक्षत्र सृष्टि भूमियो मनुष्य निवास चंद्रे दक्षिण ध्रुव ईसुले उड़ी कम वेलस्थ सा अवड़े ऑक्सीजन अवड़े ऑक्सीजन आक्सीजन उपयुक्त मनुष्य निवास वरू भावी चंद्र उपरीत उपयोगपड़ा साधीवान नमें शास्त्र लोक वे और पक्ष शास्त्र भाग चंद्रे दक्षिण ध्रुव उूड़ कईसुमादर कटिया कलते अ्रव रूप मनुष्य उपयोगानो चांद्रिक पर्यवेश भावी चंद्र यात्री आलोगानो आ वेलते विघटिप अलगोम ऑक्सीजन तैयार अब श्वासोच्छ्वास विनियोगान मनुष्य साधि पक्ष इन स्टाटिस्ट या वाई अर को साधन अर को भारम साधन चंद्रेवा मुपति रुप रूपये
37 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. 1 കിലോ സാധനം അമേരിക്ക അവിടെ ഈ ചന്തയിൽ എത്തിക്കാൻ 74 ലക്ഷം രൂപ ചെലവാകും എന്ന് ചില ആളുകൾ സ്റ്റാറ്റിക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനൊരു സയന്റിസ്റ്റോ സയൻസ് വിദ്യാർത്ഥിയൊന്നും അല്ല, ഒരു പാവപ്പെട്ട സുവിശേഷ വിലക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈവവചനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കൂ. ശാസ്ത്രലോകത്തെ കാര്യങ്ങൾ പറയുവാൻ മികവുറ്റ ശാസ്ത്രലോകവും ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. അവരാ കാര്യങ്ങളൊക്കെ പടിപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, മനുഷ്യന് ഇവിടെ ശുക്രനിലേക്കോ ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ മറ്റേ നവഗ്രഹങ്ങളിലേക്കോ ഒന്നും പോകാൻ കഴിയത്തില്ല എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. വേദപുസ്തകം പറയുന്നത് കഴുകനെ പോലെ ചിറക് വിടർത്തി ആകാശഗോളങ്ങളിൽ പോകാൻ മനുഷ്യന് കഴിയുമെന്ന് തന്നെയാണ്. പക്ഷെ അവിടെ പോയാലും ഞാൻ നിന്നെ താഴെ ഇറക്കുമാറാക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് നിവാസത്തിനായി ഈ സ്ഥലങ്ങളെ ദൈവം തന്റെ സൃഷ്ടിയിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവം ഇതെല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ കണക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചെറിയ ഭൂഗോളത്തെ മാത്രമാണ് മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്ന നിലയിലുള്ള അന്തരീക്ഷത്തിലൂടെ സൗകര്യങ്ങളിലൂടെ ദൈവം സൃഷ്ടിച്ച് മനുഷ്യൻ നൽകിയിട്ടുള്ളൂ. അപ്പൊ ദൈവത്തെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ മനുഷ്യൻ ഭൂമിയെ തന്റെ പാർപ്പിടമാക്കി അവിടെ നിവസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് വരെയും ജീവന്റെ തുടിപ്പ് ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും പ്രപഞ്ചത്തിലെ മറ്റ് ഗോളങ്ങളിലെ എവിടെയും ചൊവ്വയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ജലഖണികൾ ഉണ്ടായിരുന്നിരിക്കാം എന്നും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വർഷങ്ങൾ ജീവൻ നിലനിന്നിരിക്കാം എന്നുമൊക്കെയുള്ള സപ്പോസിഷൻസ് ആണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായെന്ന് പറയുന്നില്ല, ഉണ്ടായിരുന്നു എന്നും പറയുന്നില്ല. പക്ഷെ കോടിക്കണക്കിന് വർഷം മുമ്പ് അവിടെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് നിഗമിക്കാം. കാര്യം അവിടെ ചില ഗർത്തങ്ങളുണ്ട്, ചൊവ്വയിൽ വെള്ളം ഒഴുകിയ ചില പാടുകളുണ്ട്, ചില തടാകങ്ങളൊക്കെ രൂപപ്പെട്ടതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം കണ്ട് സയന്റിഫിക് സപ്പോസിഷൻസ് ഇത് പറയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഭൂമിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഭൂമിയെ സംബന്ധിച്ച് ദൈവം സൃഷ്ടിച്ചോ പറഞ്ഞത് അവൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഭൂമി ഉണ്ടായി, ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് മൂടിയിരുന്നു. അവൻ വെള്ളത്തെ ഒരു ഭാഗത്തേക്ക് വേർതിരിയട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ വെള്ളം ഒരു ഭാഗത്തേക്ക് വേർതിരിഞ്ഞു. വെള്ളത്തിന്റെ കൂട്ടത്തിന് അവൻ സമുദ്രം എന്ന് പേരിട്ടു. ഉണങ്ങിയ കരയായി ഒരു ഭാഗം മാറട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉണങ്ങിയ കരയായി ഒരു ഭാഗം മാറി, അതിനെ ഭൂമി എന്ന് ദൈവം പേരിട്ടു. അപ്പോൾ സമുദ്രത്തെയും കരയെയും തമ്മിൽ ദൈവം വേർതിരിച്ചു. കരയെ മനുഷ്യൻ നിവാസത്തിനായി നൽകി, സമുദ്രത്തിലെ സമ്പത്തുകളെയെല്ലാം അവന്റെ ഉപജീവനത്തിനായി ദൈവം നൽകി. അപ്പൊ സൃഷ്ടിയിലെ ദൈവ ഉദ്ദേശം അനുസരിച്ച് ഈ സ്ഥിതി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ജീവനുള്ളത്, ഇവിടെയാണ് ജീവനത്തിന് ആവശ്യമായിരിക്കുന്ന അന്തരീക്ഷമുള്ളത്, അനുകൂല സാഹചര്യങ്ങളുള്ളത്. പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള ഏതെങ്കിലും ഗോളങ്ങളിൽ ഇന്ന് ഭൂമിയെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളോ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുവാൻ പര്യാപ്തമാകുന്ന സാഹചര്യങ്ങളോ ഉള്ളതായി നാളെ വരെ ശാസ്ത്രം അനിഷേധ്യമായ നിലയിൽ പ്രസ്താവിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനായി ശാസ്ത്രലോകം മുൻപോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ചന്ദ്രനിലേക്കുള്ള ഈ ലാൻഡർ, ചന്ദ്രയാൻ 3 ലാൻഡർ ഇപ്പോൾ അവിടെ ചെന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇനിയും മനുഷ്യൻ എത്രമാത്രം അവന്റെ മസ്തിഷ്കം കൊണ്ട് പ്രയത്നിച്ചാലും ഒരു പക്ഷെങ്കിൽ നമ്മുടെ തലമുറകളിൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വലിയ ശാസ്ത്രീയ നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിക്കും, കൈവരിച്ചേക്കാം എന്ന് പറയാം. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. സൂര്യനിലേക്കും ഒരു പക്ഷെങ്കിൽ പേടകത്തെ അയക്കാനും വിദൂരഭാവിയിൽ സൂര്യന്റെ ഘടനയെയും അവിടെ 10,000 കണക്കിന് ടൺ ഹൈഡ്രജൻ കത്തി ഒരു സെക്കൻഡിൽ ഹീലിയമായി മാറിക്കൊണ്ട് വളരെ അതിശക്തമായ നിലയിലുള്ള വിസ്ഫോടനത്തിലൂടെ ഈ അവിടെ നടക്കുന്ന വലിയ പ്രവർത്തന തത്വത്തെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായി ശാസ്ത്രം കണ്ടെത്തി കൂടുതൽ അറിവുകൾ നമ്മിലേക്ക് പകർന്നു തരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ മനുഷ്യന്റെ ശാസ്ത്ര കൗതുകത തികച്ചും ഉപകരിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നാളിതുവരെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചാൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാൻ കഴിയുള്ളൂ.
ഭൂമിയിൽ ബ്രഹ്മജത്തിലുള്ള ഒരൊറ്റ ഗോളങ്ങളിലും ആകാശത്തിലെ ഒരൊറ്റ ഗോളങ്ങളിലും ഭൂമിയിൽ ഒഴികെ ജീവന്റെ തുടിപ്പ് പ്രത്യക്ഷമായതായി ഇന്നുവരെയും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ മനുഷ്യനെ ചെയ്യാൻ നിരൂപിക്കുന്ന ഒന്നും അവൻ അസാധ്യമാകില്ലാതെ കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യന്റെ അന്വേഷണ കൊതുകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ശാസ്ത്ര സാങ്കേതികത അത് വികാസം പ്രാപിക്കുകയും ഒരുപക്ഷെങ്കിലും പ്രപഞ്ച ഗോളങ്ങളിൽ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് എന്ന ഒരു കാലഘട്ടങ്ങളിൽ നാം വിലയിരുത്തിയിരുന്ന പ്രപഞ്ച ഗോളങ്ങളെയൊക്കെ മനുഷ്യൻ അവന്റെ പരിധിക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയാം. അതിനെ ഒന്നും നമ്മൾ ഇവിടെ നിരാകരിക്കുന്നില്ല. എന്നാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മനുഷ്യന്റെ നിവാസത്തിനായി ദൈവം സൃഷ്ടിയിൽ നിയമിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത് ഈ ഭൂമിയാണ്. അതുകൊണ്ട് ഈ ഭൂമിയെ കർത്താവ് നിവാസ യോഗ്യമാക്കി മനുഷ്യന് വേണ്ടി അവന്റെ ജീവിതത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ചന്ദ്രനിൽ ഈ നിലയിലുള്ള ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കി തീർക്കുവാൻ ഇന്ത്യൻ ശാസ്ത്ര ഗവേഷക സംഘത്തിന് സാധിച്ചു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ അഭിമാനം ആകാശത്തോളം ഉയർത്തിരിക്കുകയാണ്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിവൈഭവവും അവരുടെ സാങ്കേതിക മികവ് തികച്ചും പ്രശംസനീയമായ ഒന്നായി തന്നെ ഇരിക്കുന്നു. ഇത് ഇന്ത്യ മാത്രം, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെയും സന്തോഷത്തിന് ആധാരമായ വിഷയം അല്ല, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ലോക നേതാക്കന്മാരുടെയും ശ്രദ്ധാവിഷയമായി ഇസ്രോ അതായത് ISRO ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൌരനും അഭിമാനിക്കുവാൻ വക നൽകുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വിശേഷാൽ ബഹിരാകാശ ഗവേഷകരായ ശാസ്ത്രജ്ഞന്മാർക്കും അവരുടെ സംഘത്തിനും ഇതിനേക്കാൾ ഉപരിയായി മറ്റനേക ശാസ്ത്രീയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ശാസ്ത്രം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നല്ല, അത് എക്സ്പെരിമെന്റ്സിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതായത് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടി ചില കണ്ടെത്തലുകളിലേക്ക് മനുഷ്യബുദ്ധി ചെന്നെത്തുന്ന പ്രവർത്തന തത്വമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ബുദ്ധിഭൂഷയിൽ വാസ്തവത്തില് ഒരു നിലയിലും ഈ പറയപ്പെട്ട വേദപുസ്തകമോ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ദൈവമോ ഒന്നും വരുന്നില്ല. അപ്പോൾ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള, മൈക്കിൾ ഫാരഡേ പോലെയുള്ള ലോക പ്രശസ്തരായിരുന്ന ശാസ്ത്രജ്ഞന്മാർ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞത്, ഞാൻ ഓരോ പരീക്ഷണത്തിനായും പരീക്ഷണശാലയിൽ പ്രവേശിക്കുകയും എന്റെ ഒബ്സർവേഷനിൽ ഞാൻ മുഴുകുകയും ചെയ്യുമ്പോൾ ഓരോ ഒബ്സർവേഷനിൽ കൂടിയും ഓരോ കണ്ടത്തിൽ കൂടിയും ദൈവമുണ്ട് എന്നുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനാണ് എന്റെ കണ്ടെത്തലുകൾ മുഖാന്തരമായി ഭവിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മൈക്കിൾ ഫാരഡേയും ആ നിലയിൽ ദൈവവിശ്വാസിയായ ഒരു വ്യക്തിയായിരുന്നു. ഇവർ രണ്ടും മാത്രമല്ല, ദൈവവിശ്വാസികളായ ദൈവത്തെ കൂടാതെ ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് അർത്ഥമില്ല എന്ന് വിശ്വസിച്ച 100 ശാസ്ത്ര പ്രമുഖന്മാരായ ആളുകൾ കഴിഞ്ഞ 19, 20 നൂറ്റാണ്ടുകളിൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. 21 നൂറ്റാണ്ടിലും ദൈവവിശ്വാസികളായ ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തെ ഒഴിച്ചു നിർത്തി മനുഷ്യൻ ചില കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യന്റെ ശാസ്ത്രീയമായിരുന്ന നേട്ടങ്ങളെ ശരിയായ ദിശയിൽ കൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമുള്ളത്. എന്നാൽ ദൈവം ഈ പറയപ്പെട്ട പ്രപഞ്ചത്തിൽ തന്നെ തികച്ചും ദൈവികമായ ജ്ഞാനത്തോടുകൂടെ ദൈവം ചില ക്രമേകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഭൂമിയുടെയോ ഇതര ഗോളങ്ങളുടെയോ ചന്ദ്രന്റെയോ ഒക്കെ ഭ്രമണപഥങ്ങൾ കൃത്യമായ നിലയിൽ അളന്ന് തിട്ടപ്പെടുത്തി അതിനെ ഒരിക്കലും മാറ്റം വരാൻ കഴിയാത്ത നിശ്ചിതമായ നിയമത്തിലൂടെ ചലിപ്പിച്ച് പ്രപഞ്ചത്തിൽ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനമാണ്. ആ സർവജ്ഞാനം ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ടാണ് ഭൗതികമായ അവന്റെ മണ്ഡലം വികാസം പ്രാപിക്കുകയും ദൈവം സൃഷ്ടിയിലൂടെ ചെയ്തിട്ടുള്ള ഈ ശാസ്ത്രീയമായിരുന്ന മികവ് മനസ്സിലാക്കി തദ്നുസരണമായി തന്റെ ശാസ്ത്രീയമായിരുന്ന നേട്ടങ്ങളെ കൈവരിക്കുവാൻ മനുഷ്യന് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തത്വത്തില് എല്ലാ ശാസ്ത്ര നേട്ടങ്ങളെയും അവയുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും വാസ്തവത്തിൽ ദൈവവിശ്വാസികളായി കൂടിയായി തീർന്നാൽ
കണ്ടെത്തലുകൾക്ക് കൂടുതൽ പ്രസക്തിയും കൂടുതൽ അർത്ഥവും കൂടുതൽ മാനവും ഉണ്ടാവാൻ ഇടയായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഒരു വസ്തുത തീർത്തു പറയാനും ആഗ്രഹിക്കുന്നു. നാളെയുടെ നാളുകൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ അനേക അച്ചീവ്മെന്റ്സ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കോ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർക്കോ ഒക്കെ സാധിക്കും, നാസായിക്കൊക്കെ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ ദൈവ സൃഷ്ടിയിലെ ദൈവിക പദ്ധതി പ്രകാരം മനുഷ്യന് അവന്റെ നിവാസത്തിനായി ദൈവം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയെ പോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള നിവാസ സ്ഥലം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കുമോ, അവിടേക്ക് പോയി താമസിക്കാൻ കഴിയുമോ, ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും ആധികാരികമായി പറയുവാൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തക പ്രകാരം ഭൂമിയെ മാത്രമാണ് മനുഷ്യന് നിവാസത്തിനായി ദൈവം കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ അവന്റെ ശാസ്ത്ര കുതുകത കൊണ്ട് അവൻ തേടിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശാസ്ത്രത്തിന്റെ വിരൽത്തുമ്പിൽ ഒതുക്കുവാൻ മനുഷ്യന് സാധിക്കുമെന്നും അതിന് യാതൊരുവിധമായ തടസ്സങ്ങളില്ല എന്നും വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, എന്നാൽ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ വിശുദ്ധ ബൈബിൾ അടങ്ങിയിട്ടുണ്ട്. ഒട്ടനവധി ശാസ്ത്രീയ സത്യങ്ങൾ ബൈബിൾ അടങ്ങിയിട്ടുണ്ട്. അവയെല്ലാം അക്കമിട്ട് എണ്ണി പറയാൻ ഇപ്പോൾ ഞാൻ തുനിയുന്നില്ല. എന്നാല് വേറൊരു അവസരത്തിൽ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ ശാസ്ത്രീയ രഹസ്യങ്ങൾ എന്നുള്ള ശീർഷകത്തിൽ അടുക്കും ചുട്ടിയോടും കൂടെ ഏതെല്ലാം മണ്ഡലങ്ങളാണ് വിശുദ്ധ ബൈബിൾ ചില ശാസ്ത്രീയ സത്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ലൈവിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സമയവും സാവകാശവും ഒക്കെ ദൈവം അനുവദിച്ചാൽ പിന്നീട് ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് കേൾക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ദൈവസ്ഥാനത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രത്യേകമായ സമയത്ത് നമ്മുടെ ഇന്ത്യ വിശേഷാൽ ചാന്ദ്രിക ദൌത്യത്തോട് ബന്ധത്തിൽ നേടിയ അത്ഭുതാവഹമായ ഈ നേട്ടം, അതായത് ലോക ജനസത്ത കേന്ദ്രീകരിക്കത്തക്ക നിലയിലുള്ള ഈ നേട്ടം, ആ നേട്ടത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ ഞാനും അത്യന്തം സന്തോഷിക്കുകയും ഇതിനുവേണ്ടി കഴിഞ്ഞ നാളുകൾ അത്യന്തം അധ്വാനിച്ച ഇന്ത്യയിലെ ISRO ശാസ്ത്ര സാങ്കേതിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ അക്ഷീണമായ പരിശ്രമത്തിന് എല്ലാവിധമായ നന്ദിയും പ്രശംസയും ഈ സമയത്ത് അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ എന്റെ മാന്യ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ ഒഴിച്ചു നിർത്തിയുള്ള മനുഷ്യന്റെ യാതൊരു ശാസ്ത്രീയ നേട്ടങ്ങളും ആത്യന്തികമായി മനുഷ്യന്റെ നന്മയ്ക്ക് പൂർണമായി ഉപകരിക്കപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ ബൈബിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ബൈബിൾ തെറ്റുകൂടാത്ത ദൈവത്തിന്റെ വചനമാണ്, ദൈവം അല്ലിച്ചത് വചനങ്ങളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കി മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങൾക്കൂടെയും സൃഷ്ടിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവേകവും ബുദ്ധിയും പരിജ്ഞാനവും അതിനുള്ള സൽബുദ്ധിയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള